വലിയൊരു വിഷയമാണ്. ചെറുകിട കർഷകരെ കുറിച്ച് ഞങ്ങൾ ഞങ്ങളുടെ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അവരെ ഗവൺമെന്റ് സംരക്ഷിക്കാനുള്ള ബാധ്യതയുണ്ട്. അത് വനഭൂമി അല്ല. നിങ്ങൾ പോയി കാണണം. നടന്നാൽ പോരാ, അവിടെ പോയി പാവപ്പെട്ട തൊഴിലാളിയുടെ കരച്ചിൽ കാണണം, ആ വേദന കാണണം. വേദന കാണുന്ന വിനായകനോട് ഞാൻ ഈ വർത്തമാനം പറയുന്നത്, 8-ാം തീയതിക്ക് ശേഷം മിണ്ടരെന്ന് എന്നോട് പറഞ്ഞല്ലോ എല്ലാ UDF നേതാക്കന്മാരും മിണ്ടാൻ പാടില്ലെന്ന് പറഞ്ഞു. ഞാൻ മിണ്ടാതിരുന്നു. ആ മിണ്ടാതെ മിണ്ടാതിരുന്നപ്പോ മുതലാക്കിക്കൊണ്ട് നിങ്ങളുടെ ഒരു ഗൂഢസംഘം ഒരു കളി നടത്തുകയായിരുന്നു. ഞാൻ 20-ാം തീയതി വരെ ക്ഷണിച്ചു, ഇന്ന് ഞാൻ തുടങ്ങി. അങ്ങനൊന്നും എന്നെ പേടിപ്പിക്കണ്ട, അങ്ങനെ പേടിച്ചു പോകുന്നു വിചാരിക്കാൻ വേണ്ട. പ്രധാനം അറിയാവുന്നോ, സതീശൻ അറിയാവുന്നോ? സതീശൻ എന്നെ പറ്റി ഇത് ആദ്യമാണോ? നിയമസഭ AK Anti എന്ന് പറയുന്ന മഹാരാജ നേതാവിന്റെ ഔദാര്യം കൊണ്ട് AK സെന്റർ ഉണ്ടായി എന്ന് പറഞ്ഞ് AK Anti അപമാനിച്ചെന്ന് പറഞ്ഞ് എന്തെല്ലാം വൃത്തി കടിച്ച ആളില്ലാത്ത സതീശൻ പറഞ്ഞു ഞാൻ വല്ല മിണ്ടിയോ? ഞാൻ ക്ഷണിച്ചു, ക്ഷമയ്ക്കേണ്ട അതിലുണ്ട്. നടത്തുന്നതിന്റെ ഉദ്ദേശം എന്താണ്? അങ്ങനെ താങ്കൾ പറയുന്ന പോലെ മുൻവൈരാഗ്യം അടക്കം വെച്ചു പുലർത്താനുള്ള എന്ത് സാഹചര്യമാണുള്ളത്? എന്തുകൊണ്ടായിരിക്കാം? അത് സതീശൻ പറഞ്ഞതും MLS പറഞ്ഞതും ഒക്കെ കൂടി കൂട്ടി വായിക്കുമ്പോ സുരേഷ് ചോദിക്കുന്നതിന്റെ അർത്ഥം കറക്റ്റാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം, CPM ഇടതു മുന്നണിയിൽ താങ്കൾ നിൽക്കുമ്പോഴും CPM ആഭ്യന്തര രാഷ്ട്രീയത്തെ കുറിച്ചുള്ള ചർച്ചകളിൽ PC ജോർജിന്റെ പേര് അന്നും വളരെ സജീവമായിരുന്നു. VS അച്യുതാനന്ദനോടൊപ്പം നിൽക്കുകയും പാർട്ടി നേതൃത്വത്തിന് താങ്കൾ അനഭിമതനാവുകയും ചെയ്തിരുന്നു. കോൺഗ്രസിന്റെ നേതൃത്വം നൽകുന്ന UDFലേക്ക് വന്നപ്പോഴും കോൺഗ്രസിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലേക്ക് കൂടി PC ജോർജിന്റെ പേര് വലിച്ചിഴയ്ക്കുന്ന അവസ്ഥ എത്തിയിട്ടുണ്ടോ? ഇപ്പോൾ വലിച്ചിഴയ്ക്കണ്ട, ഞാൻ കോൺഗ്രസ് ഗ്രൂപ്പിന്റെ വക്താവല്ല. ഞാൻ ചെരിയോടൊപ്പം നിന്ന് പഠിച്ചവന്റെ പാരമ്പര്യം അതാണ്. VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ തന്റെ ഇടമായി ഈ മാഫിയക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് പോരാടിക്കൊണ്ട് നിന്നപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെടാത്ത മറ്റു കാര്യങ്ങളും ഫാസിസ്റ്റുകളുടെ സമയങ്ങളെ നേതൃത്വത്തിൽ നടന്ന ആ പോരാട്ടത്തിൽ അത് VS പക്ഷത്തായിരുന്നു ഞാൻ. അത് VS പക്ഷത്ത് നിന്നിട്ടുള്ളവനാണ്. എപ്പോഴാണ് VS പറഞ്ഞ് വിരിഞ്ഞത് പറ. VD സതീശൻ, PC ജോർജ് പറയുന്നു താങ്കൾ അടക്കമുള്ള ഗൂഢസംഘം, അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കുറെ കാലമായി PC ജോർജിനെ വേട്ടയാടുന്നു. നെല്ലിയാമ്പതി ഒന്നുമല്ല ഇപ്പോൾ അദ്ദേഹത്തിന്റെ വിഷയം. PC ജോർജിനെ വളരെ മുൻകൂട്ടി താങ്കൾ അടക്കമുള്ളവർ ടാർഗറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു രാഷ്ട്രീയ വിരോധത്തിന് എന്തെങ്കിലും സാധ്യതയോ അല്ലെങ്കിൽ സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഒരു കാര്യമില്ല, നമ്മുടെ വളരെ അടുത്ത സുഹൃത്താണ് CPC ജോർജ്. ഒരു കാര്യമില്ല, അദ്ദേഹം നമുക്കൊരു ടാർഗറ്റ് അല്ല. അദ്ദേഹത്തെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനോ വ്യക്തിപരമായി അദ്ദേഹത്തിന് എന്തെങ്കിലും ദോഷം, ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ പ്രതാപൻ ജോർജ് തർക്കം തന്നെ വിടുക. ഇത് പ്രതാപൻ ജോർജ് തർക്കമല്ല, ഇതെല്ലാം ഇവർ ഈ വിഷയം ദുർബലപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമാണ്. PC ജോർജിനെ ടാർഗറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് എന്ത് ഗുണമുണ്ടാകാനാ? ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു, ഈ വരികൾക്കിടയിലൂടെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിനെ ദുർബലപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരു ആശയമാണ് ഹരിത രാഷ്ട്രീയം എന്നൊക്കെ പറയുന്നത്. ഈ വിഷയത്തെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള മനഃപൂർവ്വമായ ശ്രമമാണ്. കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ പറയാനുള്ള അവകാശം, വേറെ ആർക്കും പറയാൻ പാടില്ല എന്നുള്ളൊരു നിലപാടാണ്. ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ പറഞ്ഞ ആശയം പുതിയതല്ല, വർഷങ്ങളായി നിൽക്കുന്ന കാര്യങ്ങളാണ്. രാഷ്ട്രീയത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ അത് ചർച്ച ചെയ്യപ്പെടണം. ഞാൻ ജോസഫ് ആരേക്കൻ ഹരിത രാഷ്ട്രീയക്കാരനല്ല എന്ന് പറഞ്ഞില്ല. അദ്ദേഹം നല്ല കർഷകനാണ്. അദ്ദേഹം കർഷകരുടെ കാര്യം പറയട്ടെ. കർഷകരുടെ കാര്യവും വനഭൂമിയും ഞങ്ങൾ പറഞ്ഞത് എന്താ? ഞങ്ങൾ പരിസ്ഥിതി തീവ്രവാദമൊന്നും അല്ല പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞത് സന്തുലിതമായ വികസനം, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾക്കതൊക്കെ വ്യക്തമായ ധാരണകളും ആശയങ്ങളും ഉണ്ട്. പിന്നെ പാർട്ടി നേതൃത്വത്തിനെതിരായിട്ടുള്ള കൊട്ടാര വിപ്ലവമാണ് ഇത്. കോൺഗ്രസിലെ പുതിയ ഗ്രൂപ്പാണ്. ഞങ്ങൾക്ക് ആർക്കും ഒരു ഗ്രൂപ്പും ഇല്ല. ഞങ്ങളൊന്നും ഈ ഗ്രൂപ്പ് നേതാക്കന്മാരുടെ പുറകെ നടക്കുന്ന ആളുകളും അല്ല. എന്നിട്ട് ഞങ്ങൾക്കൊന്നും ഒരു ഔദാര്യവും വേണ്ട. ഞങ്ങളൊന്നും ഗ്രൂപ്പുകളുമായിട്ട് ലിങ്ക് ചെയ്ത് പ്രവർത്തിക്കുന്നവരല്ല. അതൊക്കെ വളരെ വ്യക്തമാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഉമ്മൻചാണ്ടിയെ വിമർശിക്കണമെങ്കിൽ, ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്റിനെ വിമർശിക്കണമെങ്കിൽ അവരുടെ മുഖത്ത് നോക്കി അത് പറയാനുള്ള ഞങ്ങളുടെയൊന്നും കരുത്ത് ചോർന്നു പോയിട്ടില്ല. അങ്ങനെ ഒരു അവസരം വന്നാൽ അത് ചെയ്യുക തന്നെ ചെയ്യും. അത് സംഘടനാ നേതൃത്വത്തോടോ ഭരണ നേതൃത്വത്തോടോ വെല്ലുവിളിക്കേണ്ടി വന്നാൽ, അല്ലെങ്കിൽ അവരുടെ തീരുമാനങ്ങൾ തെറ്റാണ് എന്ന് അവരുടെ മുഖത്ത് നോക്കി പറയേണ്ട സാഹചര്യം വന്നാൽ അതാത് ഫോറത്തിൽ വെച്ച് അത് പറയും. അത് പണ്ടും പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയും. പക്ഷേ ഈ വിഷയവും കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയമെന്നോ അല്ലെങ്കിൽ UDFലെ കൊട്ടാര വിപ്ലവമെന്നോ പേര് മാറ്റിയെടുത്ത് ഞങ്ങളുടെ വിഷയത്തെ ദുർബലപ്പെടുത്താൻ ആര് ശ്രമിച്ചാലും നടക്കില്ല. പക്ഷേ ഈ വിഷയവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരായിട്ട് നിലപാടെടുത്താൽ ആരുടെയും മുഖം നോക്കാതെ, ഗോത്രം നോക്കാതെ അവരോട് ഞങ്ങൾ പോരാടും. അത് വ്യക്തിപരമായ പോരാട്ടമല്ല. ആ വിഷയത്തിൽ ആ നിലപാട് ഇത്തരം നിലപാട് വ്യത്യസ്തമായി എടുക്കുന്നതോ അല്ലെങ്കിൽ ഇത്തരം പോരാട്ടങ്ങൾ നടത്തുന്നതോ ഒന്നും ആദ്യമായിട്ടല്ല. ഇവർ മാത്രവുമല്ല,
വി എം സുധീരനടക്കം സർക്കാരിൻ്റെയും പാർട്ടിയുടെയും നയങ്ങളെ പരസ്യമായി പാർട്ടിയുടെ ഓഫീസിൽ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനോടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് മാധ്യമങ്ങളോട് പരസ്യമായ പ്രതികരണമൊക്കെ നടത്തുന്നുണ്ട്. ഈ എം എൽ എമാർ നടത്തുന്ന ഈ നീക്കത്തെ അതൊരു വിഭാഗീയ പ്രവർത്തനമായി ചിത്രീകരിക്കാനുള്ള ശ്രമം പാർട്ടിയുടെ ഉള്ളിൽ തന്നെ ഉണ്ടോ? ഇല്ല, ആ ആ രീതിയിൽ ചിത്രീകരിക്കുന്ന ഒട്ടും ശരിയായൊരു കാര്യമല്ല. കാരണം ഇത് കോൺഗ്രസിന് അകത്ത് ഇത്തരത്തിൽ അഭിപ്രായങ്ങൾ എല്ലാ കാലഘട്ടത്തിലും ആളുകൾ പറയാറുള്ളതാണ്. എല്ലാത്തരം അഭിപ്രായങ്ങളെയും കോൺഗ്രസ് സ്വാഗതവും ചെയ്യാറുണ്ട്. അതിൻ്റെ പേരിൽ കോൺഗ്രസ് ആരുടെയും പേരിൽ നടപടിയെടുക്കാനോ ആരെയും ആക്ഷേപിക്കാനോ ഒന്നും കോൺഗ്രസ് പോകാറില്ല. അത് കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ ശൈലിയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ ഹരിത രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വിപ്ലവകരമായ ആശയമാണ് എന്നും അതിനെതിരായി വർത്തമാനം പറയുന്ന ആളുകളെല്ലാം തെറ്റാണ് എന്നും കർഷകൻ്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കാൻ എന്തോ അത് വലിയ തെറ്റാണ് എന്നൊന്നും ആര് പറഞ്ഞാലും ഞാൻ അംഗീകരിക്കാൻ തയ്യാറല്ല. ഹരിത രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കർഷകൻ്റെ രാഷ്ട്രീയമാണ്. കാരണം ഈ മണ്ണിന് പച്ചപ്പുണ്ടാക്കി നിർത്തിയിട്ടുള്ളത് കർഷകനാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട റോൾ അഭിനയിച്ചിട്ടുള്ളത് ആ കർഷകന് എവിടെയെങ്കിലും നീതി നിഷേധിക്കുന്നുവെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും അതിന് പുതിയ പുരോഗമന മുഖം കണ്ടുകൊണ്ട് അത് ശരിയല്ല, ആ കർഷകനെ അവൻ്റെ നീതി നിഷേധിക്കുന്നതിന് ശ്രമിച്ചാൽ അതിനെ അംഗീകരിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഭൂമിയുടെ സന്തുലിതാവസ്ഥ നിർത്താനും പ്രകൃതിയെ സംരക്ഷിക്കാനും ഒക്കെ എല്ലാവരും ഒരുപോലെ ബാധ്യസ്ഥരാണ്. ഞങ്ങൾ എല്ലാവരും ആ ഭാഗത്തുമാണ്. അതുകൊണ്ട് ആളുകളെ രണ്ട് രീതിയിൽ തിരിക്കാൻ പാടില്ല. ഹരിത രാഷ്ട്രീയം എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിക്കും പ്രകൃതിക്കും വേണ്ടി നിൽക്കുന്നവർ ഒരു ഭാഗത്തും അല്ലാത്തവർ വേറൊരു ഭാഗം എന്ന് ചാനലുകൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി നടത്തുന്ന ചർച്ച അതൊട്ടും ശരിയായ ആ ഒരു ഭാഗത്ത് നിൽക്കുന്നവരൊക്കെ തന്നെ. ശ്രീ സതീശൻ, ചുരുങ്ങിയ വാക്കിൽ. ഞാൻ വളരെ ചുരുങ്ങിയ വാക്കി പറയാം, ഈ കർഷക സ്നേഹമൊന്നും ഇല്ലാത്ത ആളുകളല്ലേ ഞങ്ങൾ. കർഷകരുടെ ഏറ്റവും വലിയ പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. കർഷകരുടെ ആവശ്യങ്ങൾ എ കെ ആന്റണി, ശ്രീ ജോർജ് പറഞ്ഞതുപോലെ നീണ്ടുനിന്ന കാര്യങ്ങൾ വഴി അവരുടെ കുടിയേറ്റ കർഷകരെ അവർ സംരക്ഷിച്ചിട്ടുണ്ട്. കുടിയേറ്റവും കയ്യേറ്റവും രണ്ടാണ്. ഞങ്ങൾ ഇന്നലെ കൊടുത്ത റിപ്പോർട്ടിൽ ഈ പി സി ജോർജ് പറഞ്ഞ 112 കർഷകരെക്കുറിച്ച് ചെറുകിട കർഷകരെ സംരക്ഷിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അല്ലാതെ ആ 112 കർഷകരെ അവിടെ നിന്ന് പുറത്താക്കണമെന്നല്ല ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കയ്യേറ്റവും കുടിയേറ്റവും രണ്ടാണ്. കർഷകന്റെ വേഷമിട്ട് ഇപ്പോൾ കയ്യേറ്റക്കാർ വരികയാണ്. ഇതെല്ലാം തട്ടിയെടുക്കാൻ വേണ്ടി കാട്ടുകള്ളന്മാർ ഇത് കൊത്തിപ്പറിക്കാൻ വേണ്ടി വരികയാണ്. ഈ മരങ്ങൾ മുഴുവൻ വെട്ടിമാറ്റി കാട്ടുകള്ളന്മാർക്ക് കൂട്ടുകയാണ് കുറെ ആളുകൾ. എന്നിട്ട് അവർ കർഷകരുടെ വേഷം ധരിച്ച് അവർ കർഷകരാണ് എന്ന് ധരിച്ച് മുന്നോട്ട് വരണ്ട. അത് ഞങ്ങൾ സമ്മതിക്കില്ല. അതാണ് പറഞ്ഞത്. ഞാൻ തിരിച്ചു വരാം. ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, എന്തായാലും ഒരു നിയമ പ്രശ്നത്തിൽ ആദ്യം വനമന്ത്രിയും ചീഫ് വിപ്പും തമ്മിൽ തുടങ്ങി, പിന്നീട് കോൺഗ്രസിലെ എം എൽ എമാരോട് പക്ഷം ചേർന്നു. ഇപ്പോൾ മുന്നണിയിലോ പാർട്ടിയിലോ ഈ കാര്യത്തിലോ ഒരു ഏകാഭിപ്രായമില്ല. ഒരു നിയമ പ്രശ്നമാണെങ്കിലും ഇവരൊക്കെ അധികാര സ്ഥാനങ്ങൾ കൈയാളുന്നവരും ഇവർക്ക് സർക്കാരിൻ്റെ തീരുമാനത്തെ സ്വാധീനിക്കാൻ ശേഷിയുള്ളവരുമാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ സാധാരണക്കാരന് ഇതുപോലൊരു വിഷയത്തിൽ നീതി നടപ്പാക്കുമെന്ന് എങ്ങനെ ഉറപ്പാക്കാൻ പറ്റും? ഇത്രയുമാത്രം വ്യത്യസ്തമായ അഭിപ്രായങ്ങളും വിവാദങ്ങളുമാണ് നിലനിൽക്കുന്നത്. വാസ്തവത്തിൽ യു ഡി എഫ് പോലൊരു മുന്നണിയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നതിലൊന്നും തെറ്റില്ല. ചർച്ചകൾ ചെയ്ത് അതിലൊരു അമിക്കബിളായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവർക്കും സ്വീകാര്യമായ ഒരു തീരുമാനത്തിലെത്തുന്നതിലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ നാം ഇപ്പോൾ ഇവിടെ കാണുന്നത് പാർട്ടി നേതൃത്വത്തിന് പാർട്ടിയിലെ അംഗങ്ങളുടെ മേൽ അല്ലെങ്കിൽ പാർട്ടിയെ താഴെയുള്ള നേതാക്കളുടെ മേൽ സ്വാധീനമില്ല, അല്ലെങ്കിൽ മുന്നണി നേതൃത്വത്തിന് മുന്നണിയിലെ ഘടകകക്ഷികൾക്കോ ആ ഘടകകക്ഷി നേതാക്കൾക്ക് താഴെയുള്ള നേതാക്കളുടെ മേലോ നിയന്ത്രിക്കാനോ സ്വാധീനിക്കാനോ കഴിയുന്നില്ല എന്നൊരു സ്ഥിതിയിലേക്ക്. വാസ്തവത്തിൽ ഒരു മുന്നണിയുടെ കെട്ടുറപ്പ് അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ കെട്ടുറപ്പ് അതിനെയൊക്കെ ചോദ്യം ചെയ്ത് ഇതിൻ്റെയൊക്കെ മെറിറ്റിനപ്പുറത്തേക്ക് ഞാൻ മറ്റൊരു ഒരു വ്യത്യസ്തമായ ഒരു വിഷയം ഞാൻ പറയായിരുന്നു. ഈ ആർക്കും നിയന്ത്രിക്കാനാവാത്ത ആർക്കും എന്തും പറയാം എന്തും ചെയ്യാം എന്തും പ്രവർത്തിക്കാം എന്നുള്ള രീതിയിലേക്ക് മുന്നണിയിലെ ഘടകകക്ഷികളും ഘടകകക്ഷികളിലെ നേതാക്കളും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിപ്പോൾ ഉമ്മൻചാണ്ടിക്കെതിരാണോ രമേശ് ചെന്നിത്തലയ്ക്ക് എതിരാണോ എന്നുള്ള അല്ല പ്രശ്നം. പക്ഷേ ഈ മുന്നണി എങ്ങനെ നിലനിൽക്കുന്നുള്ളത് ഇതിൽ ഈ ഈ സതീശനെയൊക്കെ ഉന്നയിക്കുന്ന ആ പ്രശ്നത്തിൻ്റെ ഇപ്പോൾ ഞാൻ ജോസഫ് വാഴയ്ക്ക് പറഞ്ഞതുപോലെ അല്ല. ഇതിനൊരു ഹരിത രാഷ്ട്രീയം കേരളത്തെ സംബന്ധിച്ചോളം വളരെ പ്രധാനമാണ്. കേരളത്തിലെ ഭൂമിയുടെ ഉപഭോഗം സംബന്ധിച്ച് വളരെ ഗുരുതരവും അല്ലെങ്കിൽ വളരെ വ്യത്യസ്തമായ ഒരു ചർച്ചയും ആഴത്തിലുള്ള ചർച്ചയും ഉണ്ടാകേണ്ട ഒരു സമയമായിരിക്കുന്നു. അത് ഇവരുടെയൊക്കെ ഉദ്ദേശത്തെപ്പറ്റി നമ്മൾ പല തർക്കങ്ങളും സംശയങ്ങളും പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായത്തിലൊക്കെ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ ഇവരൊരു ഒരു വഴി തുറന്നിരിക്കുന്നു. അല്ലെങ്കിൽ നേരത്തെ ചില സ്ഥാപിത താല്പര്യങ്ങൾ ഇതിൽ യു ഡി എഫിനെ കൊണ്ട് ഇത് സംബന്ധിച്ചൊരു പുതിയ രാഷ്ട്രീയ നിലപാട് എടുപ്പിക്കാനുള്ള ചില ഗൂഢശ്രമങ്ങൾ അതിലേക്കൊക്കെ പോയതേ അതൊക്കെ തടയിടുന്നതിന് ചില ഈ നീക്കങ്ങൾക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പോലും ഇതൊരു വല്ലാത്ത അവസ്ഥയിലേക്ക്. ഇപ്പോൾ അച്ചടക്കലങ്കനത്തെക്കുറിച്ച് പറയുന്നു. ഇപ്പോൾ ഇവർ നെല്ലിയാമ്പതി വരെ പോയത് ഇത്ര വലിയൊരു ക്രൈമായിട്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുമ്പോൾ നമുക്ക് ചില സംശയങ്ങൾ തോന്നുക. ഇവർ പോയത് വലിയ അച്ചടക്കലങ്ങൾ എന്ന് പറയും. ഞാൻ ചോദിച്ചോളെ സതീ സുരേഷ്, നമുക്ക് കേരളത്തിലെ ഒരു കോൺഗ്രസ് ഏത് കോൺഗ്രസ് നേതാവിന്
അച്ചടക്ക ലംഘനത്തെക്കുറിച്ച് പറയാൻ അധികാരമുണ്ട്. നമ്മുടെ പാവപ്പെട്ട തെന്നിലച്ചേട്ടനോ അങ്ങനെ രണ്ടോ മൂന്നോ പേരൊഴിയാൽ അച്ചടക്ക ലംഘനത്തെക്കുറിച്ച് മറ്റൊരാളോട് പറയാൻ അച്ചടക്കം ലംഘിച്ചിട്ടില്ലാത്ത എത്ര നേതാക്കളാണ്. പാപം ചെയ്യാത്തവർ കലറിയട്ടെ എന്ന് പോലും പറയാതെ പാപം ചെയ്തവരെ ഉള്ളൂ എന്ന് പറയുമ്പോൾ രണ്ടോ മൂന്നോ പേരെ നമുക്കൊരു പക്ഷേ മാറ്റിയെടുത്താൽ പറ്റും. പക്ഷെ ഞാൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇങ്ങനെ പോകാൻ കോൺഗ്രസിലെ ആളുകൾ ഇങ്ങനെ പോകാൻ UDFലെ നേതാക്കൾ ഇങ്ങനെ പോകാൻ UDF നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും സമ്മതിക്കരുത്. ഇത് വല്ലാത്തൊരു അപകടകരമായ സ്ഥിതിയാണ്. ഇത് ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ടി വരുന്നത്. ഒപ്പം തന്നെ ഇതിന്മേൽ ഇനിയൊരു പുതിയ രാഷ്ട്രീയ തീരുമാനമല്ല, കേസുകൾ മര്യാദയ്ക്ക് സർക്കാരിൻ്റെ നിലപാടിന് അനുകൂലമായി നടത്തിക്കൊണ്ടു പോകാനുള്ള ഒരു ഇച്ഛാശക്തിയാണ്. വളരെ നന്ദി. സണ്ണിക്കുട്ടി എബ്രഹാം, PC ജോർജ്, VD സതീശൻ, ജോസഫ് വാഴക്കൻ, ന്യൂസ് അവർ.